നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു അഭിമാന നിമിഷം. മുൻപുണ്ടായ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതീവ ശ്രദ്ധയോടെ ചന്ദ്രയാൻ 3 ഇന്ന് കുതിക്കും. യുഎസും റഷ്യയും ചൈനയും മാത്രം കൈവരിച്ച നേട്ടത്തിനൊപ്പം എത്താൻ ഇന്ത്യ. വിജയം ഉറപ്പിക്കാൻ പഴുതടച്ച തയ്യാറെടുപ്പോടെ രാജ്യം. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് രാജ്യം. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ 3 രാജ്യാന്തര തലത്തിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിനൊപ്പം സുരക്ഷിത ലാൻഡിങ്ങിനായും കാത്തിരിക്കുകയാണ് ശാസ്ത്ര ലോകത്തിനൊപ്പം ഭാരതത്തിലെ ജനങ്ങൾ. ചന്ദ്രയാൻ 2 ദൗത്യത്തോട് വളരെയേറെ സാമ്യമുള്ളതും എന്നാൽ ഓർബിറ്റർ ഭാഗം ഇല്ലാത്തതുമായ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ഒരു ലാൻഡർ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിക്കുക, ലാൻഡറിനുള്ളിലെ റോവറിനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കിവിട്ട് പര്യവേക്ഷണങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനമായും ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലക്ഷ്യം. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം 384,000 കിലോമീറ്ററാണ്. ചന്ദ്രയാൻ 2 ദൗത്യം ഏകദേശം 1.5 മാസം എടുത്താണ് കഴിഞ്ഞ തവണ ചന്ദ്രനിലെത്തിയത്. വളരെ സങ്കീർണമായ പ്രക്രിയകളിലൂടെ ചുറ്റിപ്പറ്റി ചെറിയ ഭ്രമണപഥങ്ങളിലേക്ക് കയറി ചന്ദ്രന്റെ അടുത്തെത്തുന്ന രീതിയാണ് ചന്ദ്രയാൻ 2 സ്വീകരിച്ചത്. അവസാന ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം ലാൻഡിംഗ് ബേൺ എന്ന പ്രക്രിയയിലൂടെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യാനും ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ശ്രമിച്ചു. ഇത് വിജയകരമായിരുന്നെങ്കിലും വിക്രം ലാൻഡർ പ്രതീക്ഷിച്ചതുപോലെ സോഫ്റ്റ് ലാൻഡ് അല്ല, മറിച്ച് ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു. ഏകദേശം ഇതേ രീതി തന്നെയാകും ചന്ദ്രയാൻ 3 ദൗത്യവും അവലംബിക്കുന്നത്. അതിനാലാണ് 1.5 മാസത്തിലധികം സമയം ചന്ദ്രയാൻ 3 വേണ്ടി വരുന്നത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഒരു ദൗത്യത്തെ ഇക്കുറി ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ഇറക്കാനുള്ള തീവ്ര യത്നത്തിലാണ് ISRO. ചന്ദ്രയാൻ 3 പ്രധാന വെല്ലുവിളിയും ഇത് തന്നെ. യുഎസും റഷ്യയും ചൈനയും മാത്രം കൈവരിച്ച നേട്ടം ഓഗസ്റ്റിൽ ഇന്ത്യയുടെ പേരിലും എഴുതി ചേർക്കാനുള്ള ശ്രമമാണിത്. September 7 പുലർച്ചെ 1:53 സോഫ്റ്റ് ലാൻഡിങ്ങിന് വെറും 3 മിനിറ്റ് ശേഷിക്കെ 2.1 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രയാൻ 2 പ്രഗ്യാൻ റോവറിനെ വഹിച്ചിരുന്ന വിക്രം ലാൻഡർ പാളിയത്. സുരക്ഷിതമായി ഇറക്കുന്നതിനിടെ വേഗം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച ലാൻഡർ ഇടിച്ചിറങ്ങി തകരാറിനിടയാക്കി. വിക്രത്തിൽ ഉപയോഗിച്ചിരുന്ന 800 ന്യൂട്ടൺ ശേഷിയുള്ള 5-ാമത്തെ ത്രസ്റ്റർ എഞ്ചിനാണ് അന്ന് വില്ലനായത്. ചന്ദ്രയാൻ 2 ലാൻഡറിൽ 800 ന്യൂട്ടൺ ശേഷിയുള്ള 5 ത്രസ്റ്റർ എഞ്ചിനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി 4 എണ്ണമേയുള്ളൂ. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയായുള്ള ഭ്രമണപഥത്തിൽ എത്തുന്നതുവരെ പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത്. പുതിയ ദൗത്യത്തിന് സെക്കൻഡിൽ 3 മീറ്റർ വേഗത്തിൽ ഇറങ്ങാനുള്ള ശേഷിയുണ്ട്. ചന്ദ്രയാൻ 2 സെക്കൻഡിൽ 2 മീറ്ററേ സാധ്യമായിരുന്നുള്ളൂ. ലാൻഡറിൽ 800 ന്യൂട്ടൺ ത്രസ്റ്ററുകൾ വിപരീത ദിശയിൽ ജ്വലിപ്പിച്ചാണ് വേഗം നിയന്ത്രിക്കുന്നത്. അവസാന ഘട്ടത്തിൽ 2 ത്രസ്റ്റർ എഞ്ചിനുകൾ ഒരുമിച്ച് ജ്വലിപ്പിച്ച് സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കും. ഇറക്കത്തിനിടെ ലാൻഡറിന്റെ ദിശ നിയന്ത്രിക്കാൻ ത്രസ്റ്ററുകൾക്ക് കഴിയാത്ത പക്ഷം ഉപയോഗിക്കാൻ 8 റോൾ കൺട്രോൾ സിസ്റ്റം ത്രസ്റ്റർ എഞ്ചിനുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. ലാൻഡറിന്റെ ഗതി നിയന്ത്രണ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ഇത്തവണ കുറ്റമറ്റതാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നതിനിടെ ചന്ദ്രോപരിതലവും ലാൻഡറും തമ്മിലുള്ള അകലം കണക്കാക്കുന്നതിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെ തെറ്റുപറ്റാതിരിക്കാനാണിത്. ഇറങ്ങുന്ന ചന്ദ്രോപരിതലത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ അത്യാധുനിക സെൻസറുകൾക്ക് പുറമെ 2 ലാൻഡർ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് അവോയ്ഡൻസ് ക്യാമറകളും ദൗത്യത്തിലുണ്ട്. ഇക്കുറി ലാൻഡർ ഇറങ്ങുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി 4 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമാക്കി കൂട്ടി. 1.5 കിലോമീറ്റർ വീതിയും നീളവുമാണ് ചന്ദ്രയാൻ 2 നിശ്ചയിച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യം നേരിടാൻ കൂടുതൽ ഇന്ധനവും ഇത്തവണ ഏർപ്പെടുത്തി.